നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്ത അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല അദ്ദേഹത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടാണ് റൌസ് അവന്യൂ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ മൂന്ന് മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ ഇ ഡിയും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരും തമ്മിൽ ഉണ്ടായത് അതിനുശേഷം ഉത്തരവ് വരാൻ ഒരല്പം വൈകി അല്പസമയം മുൻപാണ് ആ ഉത്തരവ് പുറത്തുവന്നത് ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഡൽഹി റൌസ് അവന്യൂ കോടതി ഇ ഡി കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നലെ രാത്രി അരവിന്ദ് കെജ്രിവാളിനെ ഏതാണ്ട് ഈ സമയമാകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത് ഇ ഡി ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് എന്നാൽ ആറു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് റൗസ് അവന്യൂ കോടതിയുടെ ഉത്തരവ് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയിലേക്ക് എത്താം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് പക്ഷേ ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ഈ അറസ്റ്റിനോട് അനുകൂലിക്കാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് ഏറ്റവും പ്രധാനമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചത് പക്ഷേ ഇപ്പോൾ ഇതിൽ കോടതിയുടെ നടപടി ഡൽഹി മുഖ്യമന്ത്രിക്ക് കനത്ത തിരിച്ചടിയാണ് ബൽറാം നെടുങ്ങാടിയുണ്ട് ബൽറാം പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് പക്ഷേ ആറ് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളുണ്ടോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളവും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് റോസ് അവന്യൂ കോടതി ഇന്ന് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കും അതിനുശേഷം രണ്ടര മണിക്കൂറിലേറെ നീണ്ട കാത്തിരിപ്പിനും ശേഷമാണ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിക്കണോ കസ്റ്റഡിയിൽ വിടണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് കെജ്രിവാളിനെ ആറ് ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വിടാനുള്ള തീരുമാനമാണ് ഡൽഹി റോസ് അവന്യൂ പ്രത്യേക കോടതി എടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്തമായ വാദമുഖങ്ങളാണ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചിരുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ പങ്ക് നിർണായകമാണ് ഈ ഇടപാടിലെ കിങ് പിന്നാണ് കെജ്രിവാൾ എന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് കാരണം സർക്കാരിനെ നയിക്കുന്നത് കെജ്രിവാളാണ് സമാനമായി തന്നെ പാർട്ടിയിലും അന്തിമ തീരുമാനം കെജ്രിവാളിന്റേതാണ് തന്നെ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന അഴിമതി നടത്തുന്നതിനായി നടത്തിയ ഘട്ടത്തിൽ അതിലും കെജ്രിവാളിന്റെ തീരുമാനം നിർണായകമായിരുന്നു എന്നും സൌത്ത് ഗ്രൂപ്പുമായി കെജ്രിവാൾ നേരിട്ട് തന്നെ കോഴ ആവശ്യപ്പെട്ട് വാങ്ങി എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചത് ഒപ്പം തന്നെ ഈ വിജയ് നായർ മലയാളിയായ വിജയ് നായരുടെ പങ്ക് അദ്ദേഹത്തിന് കെജ്രിവാളുമായി ഉണ്ടായിരുന്ന ബന്ധം ഉൾപ്പെടെയുള്ള വിശദമായ വാദമുഖങ്ങൾ ഇ ഡി ഉന്നയിച്ചു ഏതാണ്ട് ഏറ്റോളമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെതിരായ വാദങ്ങൾ നിരത്തിയത് പത്ത് ദിവസം കസ്റ്റഡിയിലെടുത്ത് വിശദമായി കെജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്നും ഈ ഇടപാടിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഈ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി ഉന്നയിച്ചത് ഈ പണത്തിൽ നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി അറിയിച്ചു ഇത് ഗോവയിലെ ആപ്പിന്റെ സ്ഥാനാർത്ഥി കൂടാതെ ഈ ഇടപാടിൽ ഉൾപ്പെട്ട കമ്പനികൾ നൽകിയ മാപ്പ് സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നും ഈ മൊഴികൾക്കപ്പുറമായി ഡിജിറ്റൽ തെളിവുകൾ കെജ്രിവാളിനെതിരെ ലഭിച്ചിട്ടുണ്ട് കെജ്രിവാളിന്റെ കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ ഇതുൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഈ ഇടപാട് നടന്ന സമയത്തെ മൊബൈൽ ഫോണുകൾ നശിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പലതവണ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാൻ ചോദ്യം ചെയ്യലിനായി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല എന്നും അതുകൊണ്ടുതന്നെ പത്ത് ദിവസം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് എന്നാൽ ഈ റിമാൻഡ് ആവശ്യത്തിന് എതിരായി ഒരു റിപ്പോർട്ട് അപേക്ഷ കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് സിംഗ് വി കോടതിയിൽ നൽകിയിരുന്നു കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ട രേഖകൾ സഹകരണമെല്ലാം കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായി കെജ്രിവാളിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അത് എന്താണെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് എന്നും റിമാൻഡിൽ വിടരുത് ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിടരുത് എന്നും അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതാണ് എന്നും ഈ ഘട്ടം വരെ സാക്ഷിയായാണ് കെജ്രിവാൾ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നത് പത്ത് ദിവസം നൽകിയിട്ടില്ല ആറ് ദിവസമാണെങ്കിൽ പോലും ഇ ഡി കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാൻ കോടതിയുടെ ന്യായം എന്താണ് അതിൽ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ബൽറാം വി അനുജ ഈ ഉത്തരവ് പ്രസ്താവിച്ചിരിക്കുന്നു അതിന്റെ പകർപ്പ് അല്പസമയത്തിനകം മാത്രമായിരിക്കും ലഭ്യമാവുക മണിക്കൂറുകൾ ഏതാണ്ട് രണ്ടര മണിക്കൂറിലേറെ നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷമാണ് ഒടുവിൽ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ ഉത്തരവ് പ്രസ്താവിച്ചിരിക്കുന്നത് നേരത്തെ ഇന്ന് രാവിലെ സുപ്രീംകോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി നടപടിക്കെതിരായി കേജ്രിവാൾ പരിരക്ഷ ആവശ്യപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി ഉണ്ടായിരുന്നു അത് പിന്നീട് പിൻവലിച്ചെങ്കിൽ ും അത് അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും വന്നിരുന്നില്ല ആ ഉത്തരവ് ഇറങ്ങി അത് റോസ് അവന്യൂ കോടതിയിൽ എത്തിയ ശേഷം മാത്രമാണ് ഈ കേസിലെ കാരണം മേൽക്കോടതി ഇതേ കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ റോസ് അവന്യൂ കോടതിക്ക് ഉത്തരവ് പുറത്തിറക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് തന്നെ ആ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇറങ്ങി അത് റോസ് അവന്യൂ കോടതിയിൽ എത്തിയ ശേഷം മാത്രമാണ് ഈ കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കെജ്രിവാളിനെ ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് റോസ് റവന്യൂ കോടതി പുറത്തിറക്കിയത് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച കാര്യങ്ങൾ കെജ്രിവാൾ ഈ അഴിമതി ഇടപാടിലെ മുഖ്യ സൂത്രധാരനാണ് ഇടപാടുമായി ബന്ധപ്പെട്ട പണ ഇടപാട് ആ പണ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് പണം കണ്ടെടുക്കേണ്ടതുണ്ട് കൂടാതെ ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കെജ്രിവാളിനെതിരെ ഉണ്ട് തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും പണം ും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ധരിപ്പിച്ചു ഇഡിയുടെ ശക്തമായ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പത്ത് ദിവസം ആവശ്യപ്പെട്ടെങ്കിലും ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഡൽഹി റോസ് റോസവന്യൂ കോടതി ഇറക്കിയിരിക്കുന്ന വിശദമായ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ കെജ്രിവാൾ ഉണ്ടാകും ആ അതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നേരത്തെ അറസ്റ്റിലായ ഈ കേസിലെ മറ്റ് പ്രതികൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് കവിത അടക്കമുള്ളവരിൽ നിന്നും ലഭിച്ച മൊഴികൾ കെജ്രിവാളിന്റെ മൊഴികളുമായി ഒത്തുനോക്കും അദ്ദേഹം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇ ഡി ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം വസതിയിൽ എന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കേണ്ടി വരുന്നതും തുടർന്ന് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരുന്നതും എന്നുമാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത് അനുജ